നമസ്കാരം. സോഡിയാക് മേഡയിൽ കലാമാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. 2020 നവംബർ മാസത്തിലെ ഉത്രാട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചു നോക്കാം. കാരണം ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ്. 12 വ്യാഴത്തിൽ 12 വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മത്തിലേക്ക് വന്നു. ഈ നവംബർ മാസം 20 അത് രക്ഷാസ്ഥാനത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ 20 ശേഷം ദൈവാധീനം വർദ്ധിക്കാനുള്ള യോഗമുണ്ട്. അതുപോലെ തന്നെ രക്ഷാസ്ഥാനാധിപതി 7 ശനിയുടേതായിരിക്കുന്ന ബന്ധം ഉണ്ടെങ്കിൽ പോലും സ്വക്ഷേത്രപരമായി നിൽക്കുന്ന ശനിയാണ്. 10 ഭാവത്തിൽ ശുക്രൻ പരിവർത്തന യോഗം ചെയ്ത് കർമാധിപതിയും ലാഭാധിപതിയുമായി പരിവർത്തന യോഗം ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് യോഗങ്ങളും വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉത്രാട നക്ഷത്രക്കാർക്ക് നേടിക്കൊടുക്കും. അതുകൊണ്ട് തന്നെ സാമ്പത്തികമായിരിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. ചെലവിനനുസരിച്ച് വരവ് നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ മാസത്തിൽ. കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥയാണ്. ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. അതുപോലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗമുള്ള സമയമാണ്. ലഗ്നാൽ 6 ഭാവത്തിൽ അമൃതോഷ കണ്ടകാരകനായിരിക്കുന്ന രാഹുവാണ് സഞ്ചരിക്കുന്നത്. 6 ഭാവാധിപതിയായിരിക്കുന്ന ശുക്രനാണ് 10 ഭാവത്തിലുള്ളത്. ആ ശുക്രനെ 5 ഭാവാധിപത്യം വഹിച്ചു നിൽക്കുന്ന ചൊവ്വയാണ് ദുരിതഭവനാധിപത്യം വഹിച്ച് ദൃഷ്ടി ചെയ്യുന്നത്. അപ്പൊ ചൊവ്വയും ശുക്രനും പരസ്പരം ദൃഷ്ടി ചെയ്ത് നിൽക്കുമ്പോൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, തൊഴിൽ മേഖലയിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനസികമായിട്ടുള്ള കുറച്ച് അകൽച്ച കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ സഹപ്രവർത്തകരുമായിട്ട് ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങളോ അവരുടെ തന്നിൽ പ്രായം, അതായത് ഈ തൊഴിലിൽ തന്നിൽ താഴ്ന്ന, അല്ലെ നമ്മൾ പറയുന്ന കേട്ട് നിൽക്കുന്ന തൊഴിൽ വ്യക്തികൾ, അവർ മുഖാന്തരം ശത്രുത പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ശത്രുദോഷം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. മറ്റുള്ള രീതിയിൽ കർമ്മസംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളാണ്. ദൈവാധീനം കൂടി വർദ്ധിച്ചു കഴിയുമ്പോൾ അത് കുറച്ചുകൂടി ഗുണപ്രദമായിട്ട് കർമ്മസംബന്ധമായിട്ട് അനുകൂലാവസ്ഥയുണ്ടാവും. 4 ഭാവത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത്. അത് ദുരിതഭവനാധിപതിയും പൂർവപുണ്യ സ്ഥാനാധിപതിയാണ്. അപ്പൊ ആ ചൊവ്വയുടെ ഒരു ബന്ധം 4 ഭാവത്തിലുള്ളത് കാരണം വീട്ടിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ, അസ്വസ്ഥതകൾ, കാര്യങ്ങൾ പോലെയുള്ള അവസ്ഥ, തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വീട് വിട്ടു നിൽക്കാൻ ഇടവരാനുള്ള സാധ്യത, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നവംബർ മാസത്തിൽ യോഗമുണ്ട്. വീട് വിട്ട് വിദേശത്തൊക്കെ തൊഴിൽ എടുക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അത് സാധിക്കുന്നതാണ്. അപ്പൊ ഈ 16 നവംബർ 16 ശേഷം ശുക്രൻ സ്വക്ഷേത്രത്തിലേക്ക് മാറുന്നുണ്ട്. അതേപോലെ തന്നെ ബുധൻ ശുക്ര യോഗമാണ് വരുന്നത്. കർമാധിപതി ലാഭാധിപതിയോട് യോഗം ചെയ്ത് നിൽക്കുക എന്ന് പറയുന്ന ഒരു ഗുണമാണ്. അപ്പൊ അങ്ങനെയുള്ളത് കാരണം കൊണ്ട് നവംബർ മാസം 16 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മസംബന്ധമായിട്ട് മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരം വന്ന അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്. പക്ഷെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് കുറച്ച് എടുത്തുചാട്ടം, ദേഷ്യം, മാനസിക ടെൻഷൻ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ഒരു യോഗമുണ്ട്. അതുപോലെ തന്നെ വീട് പുതുക്കി പണിയുക, വീടിനെ എക്സ്റ്റൻഷനായിട്ട് കൂട്ടിയ റൂമുകൾ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ചു മാത്രം ചെയ്യണം. നവംബർ മാസത്തിൽ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, നീചസ്ഥിതിയെ രവിനിപീഡനത്തോ എന്ന് പറയുന്ന യോഗം ചെയ്ത് 4 ഭാവാധിപതി ശൂന്യ ബലവാനായിട്ട് ലഗ്ന നീചത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ രക്ഷാസ്ഥാനത്ത് വ്യാഴം വരുന്നത് കൊണ്ട് ദൈവാധീനം വർദ്ധിക്കുമെങ്കിൽ പോലും ബലഹീനനായിട്ട് 4 ഭാവാധിപതി രണ്ടിൽ നിൽക്കുന്നത് കാരണം ധർമ്മദൈവയോഗം പോലെയുള്ള പ്രശ്നങ്ങൾ, വീട്ടിലുള്ള വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുക, വീട് വിട്ടു നിൽക്കാനുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് യോഗമുള്ളത് കാരണമുണ്ട്. വിഷ്ണു ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാട് കാര്യങ്ങൾ ചെയ്യുകയും ഭദ്രകാളി ക്ഷേത്രത്തിലും സൂദര നമ്മൾ വിഷ്ണു രക്തപുഷ്പാഞ്ജലി, അതുപോലെ തന്നെ ഭാഗ്യസ്വത്ത പുഷ്പാഞ്ജലി മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല പ്രാർത്ഥനാമുഖരായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ദോഷമില്ലാതെ കണ്ട് ഉത്രാട നക്ഷത്രക്കാർ കഴിഞ്ഞാൽ നിൽക്കുന്നതിന് ഒക്ടോബർ മാസത്തേക്കാൾ കുറച്ചും കൂടി അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് ഉത്രാട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ നവംബർ മാസത്തിൽ സാധിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.